ഇരുപത്തിമൂന്ന്. വി എസ് എഞ്ചിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ കൊടയ്ക്ക് മുന്നിലൂടെ ശക്തമായ മഴ പെയ്യുന്നത്. മഴ എപ്പോഴാണ് തുടങ്ങിയത്? ശക്തമായ മഴ തുടരുകയാണോ വി എസ് എഞ്ചിൻ? ഡോക്ടർ അരുൺ, ഇന്നലെ അണമുറിയാത്ത മഴയായിരുന്നു. ഇന്നലെ കോഴിക്കോട് മാത്രമല്ല വടക്കൻ കേരളത്തിൽ ആകെ മഴയായിരുന്നു. ഇന്നിപ്പോൾ വടക്കൻ കേരളത്തിൽ വയനാട്ടിലും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡുമൊക്കെ ഓറഞ്ച് അലേർട്ടുണ്ട്. ആ അലേർട്ടിനനുസരിച്ച് മഴയും പെയ്യുന്നുണ്ട്. ഇന്ന് പുലർച്ചെ ഒരു അല്പനേരം ഒഴിഞ്ഞു നിന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ അണമുറിയാത്ത മഴ തന്നെയായിരുന്നു. അതും ശക്തമായി തന്നെ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കടലോരത്താണ് നിൽക്കുന്നതെന്നുകൊണ്ട് നന്നായിട്ട് കാറ്റടിക്കുകയും ചെയ്യുന്നുണ്ട്. മലയോര മേഖലയിലും അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ കക്കാടംപൊയിലൊക്കെ മണ്ണിടിച്ചിൽ പോലുള്ള മഴക്കെടുതികളിലേക്കും പോയിട്ടുണ്ട്. കാരണം മഴ രണ്ട് ദിവസം നിന്ന് പെയ്താൽ അവിടെയൊക്കെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലൊക്കെ പോലുള്ള വലിയ ഭീഷണിയുള്ള പ്രദേശങ്ങളാണ്. ഇപ്പോൾ ഇരവഞ്ഞിപ്പുഴയും പൂനൂർ പുഴയും ഒക്കെ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ തീരത്തുള്ള ആളുകളൊക്കെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ ഈ മഴക്കാലത്ത് മാറാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ മാറുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുന്നറിയിപ്പൊന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ മഴ ഇന്നുകൂടി നിന്ന് പെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും ഒക്കെ രൂക്ഷമാവും. അപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുടങ്ങേണ്ടി വരും. ഇപ്പോൾ രണ്ട് ദിവസമായി നല്ല മഴയാണ്, പക്ഷേ വലിയ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ കക്കാടംപൊയിലെ പീടികപ്പാറയിൽ ഒരു ചെറിയൊരു മണ്ണിടിച്ചിലുണ്ടായി. ഗതാഗത തടസ്സം ഉണ്ടായത് ഒഴിച്ചു നിർത്തിയാൽ മറ്റു വലിയ മഴക്കെടുതികളൊന്നും തന്നെ ഈ വടക്കൻ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നല്ല കനത്ത മഴയാണ്. മഴ ഇപ്പോഴും ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. എനിക്ക് തോന്നുന്നു ഇനി രണ്ട് ദിവസത്തേക്ക് കൂടി മഴ ശക്തമായിട്ട് പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, ആർത്രമേസ്, ഈ മൂന്ന് പേരും സഹോദരങ്ങളാണോ? ഇവർ ഒരേപോലെ ഇരിക്കുന്നല്ലോ എന്ന് പറയുന്നു. അഷിൻഡയാഗോയും വി എസ് എഞ്ചിത്തും അലിയും. ശരിയാണ്, മൂന്നുപേരെ ഒരേ ഫ്രെയിമിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കുടുംബത്തിൽ നിന്ന് വന്നവരെ പോലെയുണ്ട്. പ്രേക്ഷകർക്ക് തോന്നിയതല്ല, ഇപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത്. അങ്ങനെ ഒരു സാമ്യം ഈ മൂന്ന് പേരുടെയും ദൃശ്യങ്ങൾക്കാണ്. ഒരുപക്ഷെ മൂന്ന് പേർക്കും താടിയുള്ളത് കൊണ്ടായിരിക്കാം. എന്നാലും അഷിൻ, തിരുവനന്തപുരത്ത് എന്താണ് വിശേഷം? വടക്കൻ കേരളത്തിൽ മാത്രമേ ഉള്ളോ മഴ? തെക്കൻ കേരളത്തിൽ കനത്ത മഴയുണ്ടോ? മഴ സാധ്യതയുണ്ട്? ഇപ്പോൾ അഷിൻ നിൽക്കുന്ന സ്ഥലത്ത് മഴ പെയ്യുന്നില്ല. വി എസ് എഞ്ചിത്ത് എന്തായാലും മഴയിൽ നിന്നൊന്ന് കയറി നിന്നോളൂ, ഞാൻ തിരിച്ചു വരാം വി എസ് എഞ്ചിത്തിലേക്ക്. അഷിൻ, ഗുഡ് മോർണിംഗ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. തെക്കൻ കേരളത്തിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. ഇന്നലെ രാത്രി വരെ മഴയുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. നിലവിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും അലേർട്ടുകളൊന്നുമില്ല, മഴ മുന്നറിയിപ്പുകളൊന്നുമില്ല. ആകെ പത്തനംതിട്ടയിൽ മാത്രമാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഈ മൂന്ന് ജില്ലകളിലും പ്രത്യേകിച്ച് ഇന്നലെ രാത്രി വരെ മഴ പെയ്തു എന്നുള്ളതല്ലാതെ രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. മേഘാവൃതം എന്ന് പറയാനും കഴിയില്ല, കാരണം വെയിൽ പഴയതുപോലെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴയ്ക്കുള്ള സാധ്യത കുറവാണ്. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു മുന്നറിയിപ്പ്. മാത്രമല്ല ഈ ശക്തമായ മഴയോടുകൂടി കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാത്രമല്ല തീരദേശ മേഖലയിൽ ഈ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പും നൽകുന്നു. കാരണം കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. നാളെ രാത്രി വരെ 11:30 വരെ ഇത്തരത്തിൽ അതിശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പുമുണ്ട്. പക്ഷേ മറ്റൊന്ന്, മത്സ്യത്തൊഴിലാളികൾക്ക് നിലവിലിപ്പോൾ മത്സ്യബന്ധനത്തിന് വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. പകരം ഒരു ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ് നൽകിയിട്ടുള്ളത്. നാളെ രാത്രി 11:30 വരെ ഇത്തരത്തിൽ ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കൊച്ചിയിൽ നിന്നും അലി അക്ബർ ഷാ, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ എന്താണ് പുതിയ ഒരു കാലാവസ്ഥ? പ്രസന്ന കാലാവസ്ഥയല്ല. രാവിലെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് നേരിയ തണുപ്പുണ്ട്, പക്ഷേ മഴ പെയ്യുന്നില്ല. കൊച്ചിയിൽ പലയിടത്തും ഇന്നലെ രാത്രിയിലൊക്കെ ഇടവിട്ട് മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയ്ക്കുള്ള സാധ്യതയുണ്ടോ? അന്തരീക്ഷം തെളിഞ്ഞാണോ അതോ മാനം മൂടിയാണോ നിൽക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഈ പറഞ്ഞതുപോലെ ഒരു മൂടിയ കാലാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ മഴ ഇല്ല എന്നതാണ് ഒരാശ്വാസം. ഇന്നലെ തുടർച്ചയായ മഴയായിരുന്നു. ആ മഴ രാത്രിയും ശക്തമായി തന്നെ പെയ്തിരുന്നു. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ഇന്നലെ കനത്ത മഴ പെയ്യുകയും പല സ്ഥലങ്ങളിലും ഈ പല ആദിവാസി കോളനികളും ഒറ്റപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ടച്ചാൽ ചപ്പാത്ത് ഒഴുകിപ്പോയി. ഇവിടുത്തെ രണ്ട് ആദിവാസി കോളനികൾ ഒറ്റപ്പെട്ടിരുന്നു. സ്ഥിരമായി ഇത്തരത്തിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ ഈ മണികണ്ടച്ചാൽ ചപ്പാത്ത് ഒഴുകിപ്പോകുന്നത് ഒരു തുടർക്കഥയാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് വലിയ നിലയിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഇതാണ് ഒരു ചെറിയ നിലയിലെങ്കിലും ഒരു അപകടം എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മറ്റൊരു കാര്യം, ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി എന്നുള്ളതാണ്. മണപ്പുറത്തും ക്ഷേത്രത്തിലും വെള്ളം കയറി. പെരിയാറ് കരകവിഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത്. കർക്കിടവുമായി ബന്ധപ്പെട്ടുള്ള ഈ പല വിധത്തിൽ
ആയിരത്തിലുള്ള ചടങ്ങുകളെല്ലാം വരാനിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ വെള്ളം കയറുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഈ വർഷം ആദ്യമായാണ് പലതവണയും വലിയ മഴ പെയ്തിരുന്നെങ്കിലും ഇത്തവണ ഈ വർഷം ക്ഷേത്രത്തിൽ വെള്ളം കയറിയിരുന്നില്ല. ഇതാദ്യമായാണ് ക്ഷേത്രത്തിൽ വെള്ളം കയറുന്നത്. നമ്മളുടെ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വലിയ മാലിന്യം കനാലുകളൊക്കെ കൊച്ചിയിൽ അതേ അവസ്ഥയിൽ തുടരുകയാണ്. ഇന്നലത്തെ നിലയിൽ ഇന്നും മഴ തുടരുകയാണ് എങ്കിൽ പല വീടുകളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകും. എന്തായാലും നിലവിൽ കൊച്ചിയിൽ മറ്റെന്തെങ്കിലും നിലയിലുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. ഇപ്പോൾ ആലുവയിൽ ഒരു ഫ്ളാറ്റിന് മുന്നിൽ റോഡിന് കുറുകെ ഒരു മരം വീണിട്ടുണ്ട്. അവിടെയും മറ്റ് അപകട സാഹചര്യങ്ങളില്ല. ചെറിയ മരമാണ്. നാട്ടുകാർ അത് മുറിച്ചു മാറ്റാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും നിലയിലുള്ള അപകട സാഹചര്യത്തിലേക്ക് ഇത്തവണത്തെ മഴ പോയിട്ടില്ല. പക്ഷെ അപ്പോഴും ഇന്നലത്തെ സാഹചര്യം ഇന്നും തുടരുകയാണ് എങ്കിൽ പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകും. വീടുകളിലും കടകളിലും ഉൾപ്പെടെ ഈ മലിനജലം കയറുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകും. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, അവിടെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ റെയിൽവേ ട്രാക്കിനടിയിലൂടെ പോകുന്ന കനാൽ വൃത്തിയാക്കണമെന്ന് റെയിൽവേയോട് പലതവണ ആവർത്തിച്ചിട്ടും ആ നടപടി ഉണ്ടായിട്ടില്ല എന്ന വലിയ നിലയിലുള്ള ആക്ഷേപവും റെയിൽവേക്കെതിരെ ഉയരുന്നുണ്ട്. ഇത്തവണയും മഴ പെയ്യുമ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറുകയാണ് എങ്കിൽ മറ്റു നിലയിലുള്ള നിയമ നടപടികളിലേക്ക് കൂടി ഹൈക്കോടതി ഉൾപ്പെടെ കടക്കുന്ന സാഹചര്യം ഉണ്ടാകും. അരുൺ, നിലവിൽ കൊച്ചി ശാന്തമാണ്. അലി അക്ബർ ഷായാണ് ഈ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പോലെ. ആലുവയിലെ ഈ അമ്പലത്തിൽ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറുന്നത് ഒരു നിത്യ കാഴ്ചയാണ്. വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മഴയുടെ മാവിന് നമ്മൾ അളക്കുന്നത് അമ്പലത്തിന്റെ ഏത് തട്ടിൽ വെള്ളം നിൽക്കുന്നു എന്നുള്ളതാണ്. അമ്പലത്തിന്റെ മുകൾ തട്ടിലേക്കൊക്കെ പോയത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. വലിയ പ്രളയകാലത്ത് ഈ ക്ഷേത്രത്തിന്റെ മുകളിലത്തെ ആ ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം മുങ്ങിപ്പോകുന്നതും നമ്മൾ കണ്ടു. എന്തായാലും കനത്ത മഴ പ്രതീക്ഷിക്കണം 4 ദിവസത്തേക്ക് എന്നുള്ളതാണ്. നിലവിൽ ഒരിടത്ത് നിന്നും മറ്റു വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും അത് സമാധാനമുള്ള കാര്യമാണ്. പക്ഷേ ഇനി അങ്ങോട്ട് വെള്ളം കൂടാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല പലയിടത്തും മണ്ണിടിഞ്ഞു താഴാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം.